ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ആ ന്യൂറോൺസ് എന്താണെന്ന് കണ്ടു, ദെൻ ഇമ്പൾസസ് എങ്ങനെയാണ് ഒരു ബോഡിയിൽ ഫോം ചെയ്യുന്നതെന്ന് കണ്ടു, ആ ഇമ്പൾസസിൻ്റെ ജനറേഷൻസ് എങ്ങനെയാണ്, ട്രാൻസ്മിഷൻസ് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ എന്തൊക്കെയാണ് കണ്ടത്? ആ എന്താണ് എന്താ റിപ്പീറ്റ്, പിന്നെന്താണ് നമ്മൾ കണ്ടത്? നെർവ് സെൽ എന്തൊക്കെയാണെന്ന് കണ്ടു, അല്ലെങ്കിൽ സെൽ ബോഡി എന്തൊക്കെയാണെന്ന് കണ്ടു, അതിൻ്റെ പാർട്സ് കണ്ടു, അതിൻ്റെ ഫങ്ഷൻസ് കണ്ടു അല്ലേ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ്. നെർവസ് സിസ്റ്റം അതായത് നാഡീ വ്യവസ്ഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, നെയ്ംലി ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് നെർവസ് സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. അതിന് ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റവും രണ്ടാമെന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റവും. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും ഉള്ളത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ബ്രെയിനും പിന്നെ ഒന്ന് സ്പൈനൽ കോഡും, അതായത് നമ്മുടെ മസ്തിഷ്കം, പിന്നെ നമ്മുടെ സുഷുമ്ന എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിലെ ഒരു പാർട്ട്. പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? ക്രാനിയൽ നെർവ്സും പിന്നെ സ്പൈനൽ നെർവ്സുമാണ് ഉള്ളത്. 12 പെയേഴ്സ് ഓഫ് ക്രാനിയൽ നെർവ്സ് അഥവാ ശിരോ നാഡികൾ എന്ന് പറയുന്നു. പിന്നെ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ് അഥവാ സുഷുമ്ന നാഡികൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, രണ്ട് ഭാഗങ്ങളാണുള്ളത്. നെർവസ് സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാമല്ലോ അല്ലെ? എന്തായിരിക്കും? നാഡീ വ്യവസ്ഥയാണ്, അതായത് നമ്മുടെ ഞരമ്പുകളുടെ എല്ലാം ഒരു സിസ്റ്റമാണ് അല്ലേ, ഒരു എന്താണ് ഒരു കൂട്ടമാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മെയിൻലി ടു പാർട്സ്, ദറ്റ് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇനി അതിനുള്ളിൽ വരുന്ന എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്രെയിൻ. ബ്രെയിൻ എന്താണ് ബ്രെയിൻ? നമുക്കറിയാം അല്ലേ, മസ്തിഷ്കം അല്ലേ, നമ്മൾ മസ്തിഷ്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തലച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ അല്ലേ. ഓക്കെ, നമ്മുടെ ബ്രെയിൻ എവിടെയായിരിക്കും ഇരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? അതിരിക്കുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒത്ത നടുക്ക, അതായത് ബ്രെയിൻ ഇസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നു. ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ വൺ മാർക്ക് ക്വസ്റ്റൻ ഒക്കെ വരും, വെയർ ഈസ് ബ്രെയിൻ സിറ്റുവേറ്റഡ് അല്ലെ ലൊക്കേറ്റഡ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതിന് ആൻസർ, ബ്രെയിൻ ഇസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? തലച്ചോറ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? തലയുടെ ഏത് ഭാഗമായിട്ടായിരിക്കും ഇരിക്കുന്നത്? നമുക്കെല്ലാം തലച്ചോറ് ഇവിടെയായിട്ടാണ് ഇരിക്കുന്നത്. അതായത് അത് എന്ത് പ്രൊട്ടക്റ്റ് ചെയ്തായിരിക്കുന്നത്? തലയോട്ടി അല്ലേ, നമുക്കറിയാം നല്ലൊരു കട്ടിയുള്ള ഭാഗം തലയോട്ടി എന്ന് നമ്മൾ പറയും, സ്കൾ അല്ലേ. സ്കള്ളാണ് നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇരിക്കുന്നത്. സോ ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. അതെ, സ്കള്ള് പ്രൊട്ടക്റ്റ് ചെയ്താണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ തലയിൽ ഇരിക്കുന്നത്. ഇറ്റ് ഈസ് കവേർഡ് ബൈ മെനിഞ്ചസ്, എ ത്രീ ലെയർഡ് മെംബ്രൈൻ. അതെ, മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു മൂന്ന് അടുക്ക് ഉള്ള ഒരു ചർമ്മ പാളിയിൽ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് നമ്മുടെ തലയിൽ ഇരിക്കുന്നത്. പിന്നെ നോക്കാം, ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇസ് ഫിൽഡ് വിത്തിൻ ദ ഇന്നർ മെംബ്രൈൻസ് ഓഫ് മെനിഞ്ചസ് ആൻഡ് ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. നമ്മൾ പറഞ്ഞു ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. നമ്മുടെ തലയോട്ടിക്കകത്ത് വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഇറ്റ് ഈസ് കവേർഡ് ബൈ മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ത്രീ ലെയേർഡ് ആയിട്ടുള്ള ഒരു മൂന്ന് ലെയർ അടുക്കളായിട്ട് ഇരിക്കുന്ന ഒരു മെംബ്രെയിൻ, ഒരു ചർമ്മപാളിയിൽ. മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ചർമ്മപാളിയാണ്. ഓക്കെ, അതൊരു ത്രീ ലെയേർഡാണ്. അപ്പം അതിനുള്ളിലാണ് ഈ നമ്മുടെ ബ്രെയിൻ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, അതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്. സോ ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്തിൻ ദ ഇന്നർ മെംബ്രൈൻസ് ഓഫ് മെനിഞ്ചസ്. അതെ, മെനിഞ്ചസിൻ്റെ ഉള്ളിലിരിക്കുന്ന, മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു മെംബ്രൈനാന്ന് പറഞ്ഞു, അതിനുള്ളിൽ നമ്മുടെ ഈ ഫ്ലൂയിഡ് ഉണ്ട്. ഏത് ഫ്ലൂയിഡ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇതിനകത്താണ് നമ്മുടെ ബ്രെയിൻ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത്. ആൻഡ് ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ഇസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അതായത് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബ്ലഡ് തന്നെ ഈ ഫ്ലൂയിഡിനെ റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ
ഇനി നമുക്ക് നോക്കാം ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ദ ഫങ്ഷൻസ് ഓഫ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആർ ടു പ്രൊട്ടക്ട് ന്യൂട്രീഷൻ ആൻഡ് ഓക്സിജൻ ടു ദി ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ, ദെൻ റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ആൻഡ് ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ഇപ്പം എന്തൊക്കെയാണ്, ആദ്യമേ പറഞ്ഞു ബ്രെയിനിൽ ചില കോശങ്ങളുണ്ട്, ടിഷ്യൂകളുണ്ട്. അപ്പം ഈ ടിഷ്യൂവിന് ആവശ്യമായ ന്യൂട്രീഷൻസും ഓക്സിജനും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് അല്ലെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. പിന്നെ പിന്നെന്തൊക്കെയാണ് അതിൻ്റെ അടുത്ത ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിനിനുള്ള പ്രഷർ, നമ്മുടെ ബ്രെയിനിൽ പ്രഷറൊക്കെ ഉണ്ടാവുമല്ലോ, ആ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുക, അതായത് ക്രമപ്പെടുത്താൻ നമ്മുടെ ഈ ഫ്ലൂയിഡ് സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ വെളിയിൽ നിന്നുള്ള ഇഞ്ചുറീസ് ഒക്കെ ഇല്ലേ, എന്തെങ്കിലുമൊക്കെ ക്ഷതമൊക്കെ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്, പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ആൻഡ് ഓക്സിജൻ ടു ദി ടിഷ്യൂ ഓഫ് ദ ബ്രെയിൻ, ദെൻ റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ആൻഡ് ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ഇനി നമുക്ക് നോക്കാം the different parts of the brain controls and coordinates all life activities. നമ്മുടെ എല്ലാ ജീവിത നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാമല്ലേ, കോർഡിനേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ബ്രെയിനാണ്. ബ്രെയിനിന് പ്രവർത്തനം നിന്ന് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കുമോ, ഇല്ല അല്ലേ. അതെ, അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബ്രെയിൻ, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളാണ് നമ്മുടെ എല്ലാ ലൈഫിലെ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ദ സ്ട്രക്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ ആൻഡ് അതിൻ്റെ അതിൻ്റെ ലിസ്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഈച്ച് പാർട്ട്, അതായത് ബ്രെയിനിൻ്റെ പലതരം ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രം. സെറിബ്രം എന്താണ് സെറിബ്രം നോക്കാം. സെറിബ്രം ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, അതെ, നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ് എന്തെന്ന് പറയുന്നത് സെറിബ്രം എന്ന് പറയുന്നത്. പിന്നെ ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ, പല ഒത്തിരി അല്ല പല മടക്കുകൾ അല്ലെങ്കിൽ വിടവുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് സെറിബ്രം ഈസ് കോൾഡ് കോർട്ടെക്സ്, ഒരു ഗ്രേ കളേർഡ് ആയിട്ടുള്ള സെറിബ്രത്തിൻ്റെ വെളിഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, കോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. ആൻഡ് ദ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല, അതിനകത്തുള്ള വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഇന്നർ പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, മെഡുല എന്നും വിളിക്കുന്നു. ഇനി ഈ സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, അതായത് ചിന്തയുടെ അല്ലെങ്കിൽ ബുദ്ധിയുടെ അല്ലെങ്കിൽ ഓർമ്മയുടെ അല്ലെങ്കിൽ ഭാവനയുടെയൊക്കെ ഒരു സെൻറ്ററാന്ന് പറയുന്നു. എന്ത് ഈ സെറിബ്രം എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് എ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ഇനി ഇറ്റ് ഇവോക്സ് സെൻസേഷൻ, അതെ, ഇന്ദ്രിയ അനുഭവം നമുക്ക്, അതായത് സെൻസസ്, ഇപ്പോൾ നമ്മളൊരു മുള്ളയിൽ പോയി തൊടുകയാണ്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ വലിക്കണം എന്നുള്ളൊരു റെസ്പോൺസ് നമുക്ക് തരുന്നത് ബ്രെയിനാണ്. ഓക്കെ, സോ ഇറ്റ്സ് ഇവോക്സ് സെൻസേഷൻ, നമുക്ക് ഒരു ഇന്ദ്രിയ അനുഭവം തരുന്നു, സെൻസേഷൻ തരുന്നു. ദെൻ കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, അതെ, നമ്മുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സിനെ, അതായത് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്, നമ്മുടെ സെറിബ്രമാണ്. ഓക്കെ, ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, ഇതാണ് മെയിൻ ഫങ്ഷൻ, സെറിബ്രത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നതാണ് ഇറ്റ് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. ഓക്കെ, ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, അതെ, ബ്രെയിനിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് സെറിബെല്ലം. ഓക്കെ, ഇത് എവിടെയാണ് കാണുന്നത്, സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ഹാസ് ടു ഫ്ലാപ്സ്, അതായത് സെറിബ്രത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് രണ്ട് ദളങ്ങളോടുകൂടി അല്ലെ രണ്ട് മടക്കുകളോട് കൂടിയാണ് നമുക്ക് സെറിബെല്ലത്തെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിനും എന്തൊക്കെയുണ്ട്, ഇതിനും ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസൻറ്റ്, അതായത് ദീർഘമായ സുഷിരങ്ങൾ അല്ലെങ്കിൽ വിടവുകളൊക്കെ നമുക്ക് ഈ സെറിബെല്ലത്തിലും കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ ഫങ്ഷൻ എന്താ, ഇറ്റ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ മസിലിൻ്റെ ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, നമുക്ക് ബോഡിക്ക് ഒരു ഇക്വിലിബ്രിയമുണ്ട്, ഒരു ഇക്വിലിബ്രിയമുണ്ട്, ആ ഇക്വിലിബ്രിയത്തെ അതിൻ്റെ ആ രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, നമ്മുടെ സെറിബെല്ലമാണ്, ബ്രെയിനിലുള്ള സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടായിട്ടുള്ള സെറിബെല്ലമാണ് നമ്മുടെ
മസ്കുലർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ ബോഡിയിലുള്ള ഇക്വിലിബ്രിയത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും സെറിബെല്ലമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള മെഡുല ഒബ്ലാങ്കേറ്റ എന്താന്ന് നോക്കാം. ദ റോഡ് ഷേപ്ഡ് മെഡുല ഒബ്ലാങ്കേറ്റ ഇസ് സീൻ ബിലോ ദ സെറിബ്രം. ഓക്കെ, അപ്പൊ സെറിബ്രത്തിന്റെ തൊട്ട് താഴെ കാണുന്ന ഒരു റോഡ് ഷേപ്ഡ് ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം, സെറിബെല്ലത്തിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഏറ്റവും വെളിയിലിരിക്കുന്ന സെറിബ്രം, അതിനുശേഷം വരുന്ന സെറിബെല്ലം, അതിനുള്ളിലുള്ളതാണ് മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ, കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. ഓക്കെ, ഇൻവോളണ്ടറി ആക്ഷൻ, ഈ ഹാർട്ട് ബീറ്റോ അല്ലെ ബ്രീത്തിങ്ങോ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ, നിയന്ത്രിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് ഉള്ളത്. ഓക്കെ, ഈ നമ്മുടെ നാലാമത്തെ പാർട്ട്, ബ്രെയിനിൻ്റെ നാലാമത്തെ പാർട്ട്. അപ്പം മൂന്ന് പാർട്ട് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്? സെറിബ്രം കണ്ടു, സെറിബെല്ലം കണ്ടു, പിന്നെ മെഡുല ഒബ്ലാങ്കേറ്റം കണ്ടു. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് തലാമസ് ആണ്. തലാമസ് എവിടെയായിരിക്കുന്നത്? തലാമസ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം, സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് എന്തിരിക്കുന്നത്, തലാമസ് ഇരിക്കുന്നത്. ദെൻ തലാമസ് ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇംപൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അതായത് സെറിബ്രത്തിൽ വരുന്ന ഇംപൾസ് ആവേഗത്തിന്റെ ഒരു റിലേ സ്റ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ തലാമസ്, ബ്രെയിനിലുള്ള തലാമസ് ആണ്. തലാമസിന്റെ തലാമസ് ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇംപൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അതായത് സെറിബ്രത്തിൽ വന്നു പോകുന്ന ഇംപൾസിന്റെ ഒരു റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്? തലാമസ് ആണ്. ഇനി അടുത്ത് നമുക്ക് അതിന്റെ ഫങ്ഷൻ എന്താ നോക്കാം. ഇറ്റ് അനാലിസിസ് ഇംപൾസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻ്റ് വൺ ടു സെറിബ്രം. അതെ, എന്താണ്? ഇറ്റ് അനലൈസസ് ഇംപൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. അതായത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്ത് നിന്ന് ഇംപൾസിനെ അത് അനലൈസ് ചെയ്യുന്നു. അത് എന്താണ്? അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? സെൻസ് ദ ഇമ്പോർട്ടൻ്റ് വൺ ടു, അതായത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്ന ഇംപൾസ്, അത്യാവശ്യമായിട്ടുള്ള ഇംപൾസിനെ മാത്രം സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്ന ജോലിയാണ് ആർക്കുള്ളത്? തലാമസിനുള്ളത്. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ പാർട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്, ബ്രെയിനിന്റെ അഞ്ചാമത്തെ പാർട്ട്. അപ്പൊ അഞ്ച് പാർട്ടുണ്ട് ബ്രെയിൻ. ഓക്കെ, അഞ്ചാമത്തെ പാർട്ടായിട്ടുള്ള ഹൈപ്പോ തലാമസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹൈപ്പോ തലാമസ്, അല്ലെങ്കിൽ എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഹൈപ്പോ തലാമസ് ഇസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. മനസ്സിലായില്ലേ? ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അതായത് തലാമസിന്റെ തൊട്ട് താഴെയായിട്ടിരിക്കുന്ന ഒരു തൊട്ട് താഴെയായിട്ടുള്ള ഭാഗത്താണ് എന്തിരിക്കുന്നത്? ഹൈപ്പോ തലാമസ് ഇരിക്കുന്നത്. ഇനി അതിന്റെ മേജർ റോൾ എന്താ? ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന ആ ഒരു 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 എന്താണ് ആന്തര സമസ്ഥിതി പാലനത്തിന് വേണ്ടിയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രെയിൻ പഠിച്ചു. ബ്രെയിനിന് ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? സെറിബ്രമുണ്ട്, സെറിബെല്ലമുണ്ട്, മെഡുല ഒബ്ലാങ്കേറ്റ ഉണ്ട്, തലാമസ് ഉണ്ട്, ആൻഡ് ഹൈപ്പോ തലാമസ്. ഇതാണ് ബ്രെയിനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് പാർട്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു അല്ലേ.